അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കുന്നത് മാമ്പഴപ്പുളിശ്ശേരിയാണ്. അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ മിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ഇനിയിപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ചിലപ്പോൾ ഉണ്ടാക്കാണ്ടങ്ങനെ മടി പിടിച്ചിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ എന്തായാലും മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾ വേഗം പോയി ഇത് കണ്ടിട്ട് ആ ഒരു ഇഷ്ടത്തോടു കൂടി പോയിട്ട് ഒന്ന് ഉണ്ടാക്കി കഴിക്കട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടരെ പുതിയതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പിന്നെ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഞാൻ ചെയ്തിരുന്നതിൽ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻസിലൂടെ അറിയിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ അത് പറയാം. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായവർ അതും എന്നെ കമൻസിലൂടെ അറിയിക്കാം. ഫ്രിഡ്ജിലുള്ളേ മാങ്ങ തീരുന്നതിനാട്ടും മുന്നേ അപ്പോൾ എന്തായാലും ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വിചാരിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ തിന്ന് തീരും. രണ്ടെണ്ണത്തെ ഉണ്ടാക്കുക, വേറെ ആർക്കും ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ കഴിക്കുന്ന ആൾ. അപ്പോൾ എന്തായാലും രണ്ട് മാങ്ങ എടുത്തിട്ട് ഉണ്ടാക്കുക. നാട്ടിൽ നിന്ന് മാങ്ങ തീരുന്നതിനായിട്ട് മുന്നേ ഉണ്ടാക്കിയില്ലെങ്കിലേ പിന്നെ ആ പൂതി അങ്ങനെ അടങ്ങും. നമുക്കിനി അത് ഉണ്ടാക്കി വേണ്ട. അപ്പോൾ വെച്ചു ഇത് ശരിക്കും ഇതിന് നല്ലത് എന്താ ഒരു നമ്മളിങ്ങനെ ഇമ്പി കുടിക്കണത് മാങ്ങ ഉണ്ടല്ലോ, ചപ്പിക്കുടിയനാണ് മാങ്ങ ഉണ്ട്, അതാണ് ബെസ്റ്റ് ചെറിയ മാങ്ങ. അപ്പം നമുക്ക് കിട്ടപ്പോൾ വഴിയില്ല, ഇപ്പം ഉള്ളതുകൊണ്ട് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം അത് തന്നെ വേണം വിചാരിച്ച് വാശി പിടിച്ചിരുന്നാലേ മാമ്പഴപ്പുളിശ്ശേരി കഴിക്കണ്ടല്ലേ. അപ്പോൾ കടുപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മുടെ ഒറിജിനൽ ഒരു വെള്ളമിടാത്ത ഒരു മാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. ഇനി ടേസ്റ്റും കിട്ടില്ലല്ലോ. അപ്പോൾ രണ്ടെണ്ണം ഇട്ടിട്ട് ഉണ്ടാക്കാം, വേണ്ടവർ കഴിക്കട്ടെ. അപ്പം എനിക്കിതൊക്കെ ചീത്ത കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ലീവൊക്കെ പണിക്ക് നിർത്തി മാങ്ങ എണ്ണം കുറഞ്ഞാൽ പറഞ്ഞിട്ട് നോക്കി നിൽക്കുന്ന ഒരു ആൾക്കാരുണ്ട് ഇവിടെ. അപ്പം എന്തായാലും നമുക്ക് തൊഴിലൊക്കെ പൊളിച്ചിരിക്കട്ടെ. അങ്ങനെ ആ മാങ്ങയുടെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ നാല് പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം മേരുകൊണ്ടുള്ള മുളക് തന്നെയാണ്, അതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ നീളത്തിൽ മുറിച്ചിട്ട് എങ്ങനെയാണെങ്കിലും ഇടാം. എന്നിട്ട് അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, അതൊന്ന് ഒരു പകുതിയോളം, മാങ്ങ മൂടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ആ പകുതിയോളം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ശർക്കരക്ക് ഒരു അളവൊന്നുമില്ല, നമ്മുടെ മധുരത്തിനനുസരിച്ച്. എന്തായാലും ഒരച്ച് ശർക്കര ഞാനതിന് ഉപയോഗിച്ചിട്ടുണ്ട് മുഴുവനായിട്ടും. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പാനിയാക്കാനും വെച്ചിട്ടുണ്ട്. ശർക്കര പാനി റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയിലേക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അരമുറി മുഴുവനും എടുത്തിട്ടില്ല, എന്നാലും ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 4-5 അല്ലി ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം, പിന്നെ കുറച്ച് വെള്ളം, നല്ല ലൂസ് ആയിട്ടൊന്നും അരച്ചെടുക്കേണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാനിത് ഇടയ്ക്കൊന്ന് ഇളക്കാൻ വന്ന് നോക്കുമ്പോൾ ചട്ടി ഒന്ന് മറിഞ്ഞോട്ട് ചെറുതായിട്ടും ചെരിഞ്ഞിട്ട് അതിലുള്ള വെള്ളം മുഴുവനും നിലത്തും അവിടെ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇത് വീണ്ടും തിളപ്പിക്കാൻ വെച്ചു. അങ്ങനെ തിളച്ച് വന്നിട്ട് ഇപ്പോൾ അത് എല്ലാ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കുറച്ചും കൂടി വെള്ളമുള്ളൂ. മുഴുവനായിട്ട് നമ്മൾ വറ്റിക്കാനോ നിൽക്കുന്നില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാനിതിലേക്ക് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര പാനി ഇത്ര കട്ടി വേണമെന്നൊന്നും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഈ സമയം നമ്മൾ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ശർക്കര പാനി അരിച്ചിട്ട് അതും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം പോലെ തന്നെയാണ്, പിന്നെ നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് കുറച്ച് മധുരവും അതുപോലെ എരിവും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്ന അങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ശർക്കരക്ക് പകരം പഞ്ചസാര ഉപയോഗിക്കുക കേട്ടോ, പക്ഷേ ശർക്കരക്കാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് തരുന്നത്. അങ്ങനെ ശർക്കര പാനി ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ വീണ്ടും ആ വെള്ളമൊക്കെ ഒന്ന് കുറേശ്ശെ വറ്റി നന്നായിട്ടും ഈ പിന്നെ മാങ്ങയുടെ മധുരം അതുപോലെ തന്നെ ശർക്കരയുടെ മധുരം പിന്നെ എരിവും എല്ലാം കൂടി ഒരു മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പം ആ ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ആ സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് അരച്ചു വച്ചിട്ടുള്ള
തേങ്ങ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് തിളക്കുക. അപ്പോൾ അവസാനം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു പൊട്ടുന്ന സൗണ്ട്, അതായത് നമ്മളിങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് തെറിക്കുന്ന പോലെ, അങ്ങനത്തെ ഒരു സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ തേങ്ങ എടുത്ത അത്ര തന്നെ അളവിൽ തൈരും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം പുളിയുള്ള തൈരാണ്, എന്നാൽ നാട്ടിലത്തെ മാതിരി നല്ലതാണ്, പുളിയൊന്നുമില്ല, കുറച്ച് പുളിയേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ അളവൊക്കെ അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ പിന്നെ ഉപ്പ് കുറവായതുകൊണ്ടാണ് വീണ്ടും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ട് ഒരു ചെറിയൊരു തള്ള, നമ്മൾ സാധാരണ മോര് കൂട്ടാനൊക്കെ വെക്കുമ്പോൾ ഒരു തള്ള അങ്ങനെ വരുമല്ലോ, ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കണം. നന്നായിട്ട് ഓവറായിട്ട് തിളപ്പിക്കാനൊന്നും പാടില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തൂമിക്കൽ പരിപാടി നോക്കണം. അപ്പോൾ അതാണ് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. നമ്മുടെ നാടൻ ഐറ്റം എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതല്ലേ അതിൻ്റെ നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അര ടീസ്പൂൺ ഉലുവ, അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക്, അതിൻ്റെ ഒരു മൂന്നെണ്ണം ഞാൻ ഇട്ട് കൊടുക്കും, ചെറുതാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും ഒന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി എടുക്കാൻ്റെ അതൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലൊരു കളർ വരുമല്ലോ. പിന്നെ ആ ഉള്ളി മൂത്ത മണം എല്ലാം കൂടി ഇങ്ങനെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് അരി കൂട്ട മണം വരുമ്പോൾ തന്നെ നമുക്കിതെടുത്ത് കഴിക്കാൻ തോന്നും. അതിൻ്റെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കിടിലം ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ ഇപ്പോൾ തന്നെ ആ മാങ്ങൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നന്നായിട്ട് കഴിക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് നാട്ടിൽ നിന്ന് കൊടുത്ത മാങ്ങ തീരിനായിട്ട് മുന്നേ തന്നെ രണ്ടെണ്ണം വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. വേറെ ആർക്കും ഇത് വലിയ താല്പര്യമൊന്നുമില്ല. അതേപോലെ ചിലർക്ക് ആ മധുരം എരുന്നും അങ്ങനെ ഇഷ്ടമല്ല വീട്ടിൽ. പിന്നെ ഞാൻ മാത്രമാണ് ഇതിൻ്റെ ഒരു ആരാധിക. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ഞാൻ തന്നെ രണ്ടും മാങ്ങ ഞാൻ തന്നെ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കാം. പിന്നെ ഈ മാങ്ങ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല പുളി മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാം. ചെറിയ മാങ്ങ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. മൂവാണ്ട് ഇനിയിപ്പോൾ അതൊന്നും കിട്ടാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഈ കയ്യിലുള്ള മാങ്ങ ഏതാ വെച്ചാൽ അതെടുത്തിട്ടൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. Thank you.